ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ഇതുവരെ തുടർന്ന് വന്ന ബിയറിഷ് ട്രെൻഡ് മാറി ബുള്ളിഷ് ട്രെൻഡിലേക്ക് നീങ്ങുന്നതുമായ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നതുമായ രണ്ട് ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ക്യാമ്പസ് ആക്റ്റീവ് വെയർ ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം ക്യാമ്പസ് ആക്റ്റീവ് വെയർ രണ്ട് ശതമാനത്തോളം ഉയർന്ന് മുന്നൂറ്റി എൺപത്തേഴ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നൂറ്റി മുപ്പത്തൊന്ന് ഫിഫ്റ്റി ടു വീക്കായി മുന്നൂറ്റി അറുപത് ഫിഫ്റ്റി ടു വീക്കിലോ ഇരുന്നൂറ്റി പതിമൂന്ന് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് ഇരുപത്തി മൂന്ന് ശതമാനം റിട്ടേണും ഇയർടെൽ ഡേറ്റിൽ ഇരുപത്തഞ്ച് ശതമാനവും ഒരു വർഷം കൊണ്ട് ഇരുപത്തൊന്ന് പോയിൻറ്റ് നാല് എട്ട് ശതമാനത്തിനടുത്ത് റിട്ടേണും നൽകി ക്യാമ്പസ് ആക്റ്റീവ് വെയർ ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് സ്പോർട്സ് ആൻഡ് അത്ലേഷർ ഫുഡ് വെയർ ബ്രാൻഡാണ് കമ്പനി പ്രധാനമായും കമ്പനി പ്രധാനമായും റണ്ണിംഗ് ഷൂസ് വാക്കിംഗ് ഷൂസ് കാഷ്വൽ ഷൂസ് ഫ്ലിപ്പേഴ്സ് സ്ലിപ്പേഴ്സ് ഫ്ലിപ്പ് ഫ്ലോപ്സ് സാൻഡിൽസ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്നു ഏകദേശം പതിനേഴ് ശതമാനത്തിനടുത്ത് മാർക്കറ്റ് ഷെയർ ഫുഡ്വെയർ സെഗ്മെൻറ്റിൽ കമ്പനിക്കുണ്ട് കമ്പനി രണ്ടായിരത്തിലൊരു രണ്ടായിരത്തി ഒരുന്നൂറിലധികം ആക്റ്റീവ് സ്റ്റൈൽ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നു ഏകദേശം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലായി നാനൂറ്റി ഇരുപത്തഞ്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സും രണ്ട് ഇരുപതിനായിരത്തിലധികം റിട്ടെയിൽ ടച്ച് പോയിൻറ്റും ക്യാമ്പസ് എന്ന കമ്പനിക്കായുണ്ട് കമ്പനിക്ക് ഓഫ്ലൈൻ സെഗ്മെൻറ്റിലും ഓൺലൈൻ സെഗ്മെൻറ്റിലും പ്രസൻസ് ഉണ്ട് ഓൺലൈൻ ഡയറക്റ്റ് ടു കസ്റ്റമർ സെഗ്മെൻറ്റിൽ നിന്ന് മുപ്പത്തെട്ട് ശതമാനവും ഓഫ്ലൈൻ ഡയറക്റ്റ് ടു കസ്റ്റമർ സെഗ്മെൻറ്റിൽ നിന്നും ഏഴ് ശതമാനവും റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നു അഞ്ച് മാനുഫാക്ചറിംഗ് യൂണിറ്റുള്ള കമ്പനിയുടെ ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇരുന്നൂറ്റി മില്യൺ പെയർ ഫുഡ്വെയർ ആണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസ് ഇടിഞ്ഞു മുന്നൂറ്റി എൺപത്തിനാല് കോടിയിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയിലേക്കും മുന്നൂറ്റി അറുപത്തിനാലിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയിലേക്കുമാണ് സെയിൽസ് ഇടിഞ്ഞത് ഓപ്പറേറ്റിംഗ് മാർജിൻ പത്തൊമ്പത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്ക് ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും ഇരുപത്തഞ്ച് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു ഇനി ക്വാർട്ടർ ടു ക്വാർട്ടറിലെ പെർഫോമൻസ് നോക്കിയാലും മുപ്പത്തിമൂന്ന് കോടിയിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തഞ്ച് കോടിയിലേക്ക് ഇടിഞ്ഞു ഇതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൽ ആൾറെഡി ആയതാണ് സ്റ്റോക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ ഇടിയുകയും ചെയ്തിരുന്നു മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഇരുപത്തേഴ് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് മുപ്പത്തൊമ്പത് ശതമാനം ആറോയി ഇരുപത്തിരണ്ട് ശതമാനത്തിനടുത്ത് കൂടാതെ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത് പ്രൊമോട്ടേഴ്സിന് എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് എഫ് എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് അഞ്ച് പോയിന്റ് ഒൻപത് നാല് ശതമാനവും ഡി എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒൻപത് പോയിൻറ്റ് നാല് ശതമാനവും പബ്ലിക്കിന് പത്തേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിനടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് ഡെയിലി കാൻഡൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് റെസിസ്റ്റൻസിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അതേസമയം വീക്കിലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാകും സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു ഒരു സമയത്ത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് മുകളിൽ വിലയേണ്ടായിരുന്ന സ്റ്റോക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരെ കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വരെ ഇടിയുകയും പിന്നീട് സ്റ്റോക്ക് മുന്നൂറ് എന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്യാമ്പസ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ് രണ്ടാമത്തെ കാൻഡിഡേറ്റ് ടാറ്റ ടെക്നോളജി ലിമിറ്റഡ് ടാറ്റ ടെക്നോളജിയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി നാനൂറ് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നു ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്ലോസിംഗ് നൽകിയത് നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ടാറ്റ ടെക്നോളജി എന്ന കമ്പനി പ്രധാനമായും എഞ്ചിനീയറിംഗ് സർവീസും ഡിജിറ്റൽ ഡിജിറ്റൽ ഇൻഫർമേഷൻ സർവീസും സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എഞ്ചിനീയറിംഗ് സർവീസുകളും ഡിജിറ്റൽ ഇൻഫർമേഷൻ സർവീസുകളും കമ്പനി ഔട്ട്സോഴ്സ് ആണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ടെക്നോളജി സെക്ടറിലും കമ്പനിക്ക് പ്രസൻസ് ഉണ്ട് കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോസും കമ്പനിയുടെ ബിസിനസ് സൈക്കിളുകളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇക്കാര്യം മനസ്സിലാവുകയും ചെയ്യും ആർഒ ഇ ഇരുപത്തൊന്ന് പോയിൻ്റ് ഒൻപത് ശതമാനം ആർ ഒ സി ഇ ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടിയിലേക്ക് കമ്പനി അതിൻ്റെ സെയിൽസ് ഉയർത്തിയിരുന്നു ഓപ്പറേറ്റിംഗ് മാർജിൻ ഇരുപത് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തിരണ്ട് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ മുന്നൂറ്റി അൻപത്തേഴ് കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത് പ്രൊമോട്ടേഴ്സിന് അൻപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്നും എഫ് ഐ എസിന് ഒന്നേ പോയിൻറ്റ് ആറ് മൂന്നും ഡി ഐ എസിന് ഒന്നേ പോയിൻറ്റ് ഏഴ് എട്ടും പബ്ലിക്കിന് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് വീഡിയോ ഡി ഒ സ്റ്റോക്ക് സ്റ്റോക്ക് ഹോൾഡിംഗ് ആണുള്ളത്